നമസ്കാരം, സ്പീഡ് ന്യൂസ്. തൃശൂർ വിവേകോദയം സ്കൂളിൽ വെടിവെപ്പ്. സംഭവവുമായി ബന്ധപ്പെട്ട് പൂർവ്വ വിദ്യാർത്ഥി മുളയം സ്വദേശി ജഗനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പരിഭ്രാന്തരാകേണ്ട സാഹചര്യമില്ലെന്ന് കളക്ടർ. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഇഡിയുടെ മെല്ലെപ്പോക്കിന് പിന്നിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള രഹസ്യധാരണയെന്ന് കെ മുരളീധരൻ എം പി. കഴിഞ്ഞ രണ്ടര വർഷത്തിനുള്ളിൽ മോദിയുടെയും അമിത്ഷായുടെയും പേരുച്ചരിക്കാത്ത ഏക രാഷ്ട്രീയ നേതാവ് പിണറായി വിജയനാണെന്നും കെ മുരളീധരൻ. ഏകാദശി ആഘോഷങ്ങൾക്കൊരുങ്ങി ഗുരുപവനപുരി. ഇന്ന് നവമി നെയ്വിളക്ക് തെളിയും. ഗുരുവായൂർ കേശവൻ അനുസ്മരണവും പഞ്ചരത്ന കീർത്തനാലാപനവും നാളെ. ആനക്കഥകളിലെ നിത്യഹരിത നായകൻ ഗജരാജൻ ഗുരുവായൂർ കേശവന്റെ ജ്വലിക്കുന്ന സ്മരണയ്ക്ക് മുന്നിൽ ആനത്താവളത്തിലെ പിൻതലമുറക്കാർ നാളെ പ്രണാമം അർപ്പിക്കും. ഇത്തവണ റെയിൽവേ മേൽപ്പാലത്തിന് മുകളിലൂടെയാണ് ഗജഘോഷയാത്ര ക്ഷേത്രസന്നിധിയിലെത്തുക. നാട്ടികയിൽ അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട ജനകീയ സമരസമിതി നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യവുമായി ഇക്കോവാസ് ഇന്ത്യൻ ട്രേഡ് കമ്മീഷണർ സി പി സാലിഹ്. അടിപ്പാത നടപ്പിലാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തുമെന്ന് സി പി സാലിഹ്. ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസിൽ സി ഐ ഓഫീസ് സിഗ്നൽ ജംഗ്ഷനിൽ ക്രോസിംഗ് സൗകര്യം നൽകുമെന്ന ഉറപ്പ് ലംഘിച്ച ദേശീയപാത അതോറിറ്റിയുടെ നിലപാടിനെതിരെ കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ ബഹുജന കൂട്ടായ്മ സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് കെ കെ അൻസാർ ബഹുജന കൂട്ടായ്മയിൽ അധ്യക്ഷത വഹിച്ചു. പാവറട്ടി പാലുവായിൽ മാവ് ഉടയ്ക്കുന്ന യന്ത്രത്തിൽ കൈയകപ്പെട്ട തൊഴിലാളിക്ക് പരിക്കേറ്റു. അസം സ്വദേശി സാജിത്താണ് അപകടത്തിൽപ്പെട്ടത്. മഷ്റൂം ചപ്പാത്തി കമ്പനിയിലാണ് സംഭവം. ജില്ലാ കേരളോത്സവം തൃശൂരിൽ തുടരുന്നു. മിമിക്രി, മോണോ ആക്ട്, മോഹിനിയാട്ടം, കേരള നടനം, നാടോടി നൃത്തം, സംഘനൃത്തം, നാടോടിപ്പാട്ട്, ഒട്ടൻതുള്ളൽ, കഥകളി, കഥക് എന്നീ ഇനങ്ങളിലാണ് ഇന്ന് മത്സരങ്ങൾ നടന്നത്. വലപ്പാട് ഉപജില്ല സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ചുള്ള പ്രോഗ്രാം നോട്ടീസ് പുറത്തിറക്കി. അഡ്വക്കേറ്റ് എ രഘുരാമ പണിക്കർ നോട്ടീസിന്റെ പ്രകാശനം നിർവഹിച്ചു. അഖില കേരള എഴുത്തച്ഛൻ സമാജം പുന്നമ്പറമ്പ് ശാഖയുടെ വാർഷിക പൊതുയോഗം കൊച്ചിൻ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എം എ കൃഷ്ണനുണ്ണി ഉദ്ഘാടനം ചെയ്തു. വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ചവർക്ക് ചടങ്ങിൽ പുരസ്കാരം നൽകി. ഖേലോ ഇന്ത്യ വുമൺസ് ലീഗ് ജൂഡോ ടൂർണമെന്റിന്റെ മുന്നോടിയായി നടത്തുന്ന സോണൽ മത്സരങ്ങളുടെ സൌത്ത് ഇന്ത്യൻ മത്സരത്തിന്റെ മൂന്നാമതും തൃശൂർ വേദിയാകും. കേരളം, പോണ്ടിച്ചേരി, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 500-ലധികം പെൺകുട്ടികൾ മത്സരങ്ങളിൽ മാറ്റുരയ്ക്കും. സാമ്പത്തിക ഫാസിസം രാജ്യത്തിനാപത്തെന്ന് മുൻ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ്. പെരിഞ്ഞനം യമുന കാസിൽ ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാർ ഇ ടി ടൈസൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. എസ് എൻ ഡി പി യോഗം പെരിഞ്ഞനം ഈസ്റ്റ് ശാഖയിൽ. ഗുരുപൂജയും എസ് എൻ ട്രസ്റ്റ് ബോർഡിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് അനുമോദനവും സംഘടിപ്പിച്ചു. ശാഖാ പ്രസിഡന്റ് ഇ ആർ കാർത്തികേയൻ അധ്യക്ഷനായിരുന്നു. ഗുരുവായൂർ മെട്രോ ലിങ്ക്സ് ക്ലബിന്റെ 15-ാമത് അഖില കേരള ചിത്രരചനാ മത്സരം ശനിയാഴ്ച നടക്കും. ഗുരുവായൂർ എൽ എഫ് കോളേജിലാണ് മത്സരം. 4,000-ലധികം കുട്ടികൾ മത്സരത്തിൽ പങ്കെടുക്കും. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന പ്രമേയത്തിൽ എസ് എസ് എഫ് ഗോൾഡൻ 50 ദേശീയ സമ്മേളനത്തിന്റെ ഭാഗമായി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. എസ് എസ് എഫ് മുൻ സംസ്ഥാന പ്രസിഡന്റ് പി കെ ബാബാദാരിമി നൈറ്റ് മാർച്ച് ഫ്ളാഗ് ഓഫ് ചെയ്തു. വിവിധ പദ്ധതികളിൽ വെണ്ണൂർ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയും കോൺഗ്രസ് നേതൃത്വവും അഴിമതി നടത്തിയെന്നാരോപിച്ച് സി പി എം അന്നമനട ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. പ്രതിഷേധ യോഗം സി പി എം മാള ഏരിയ കമ്മിറ്റി സെക്രട്ടറി ടി കെ സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റും കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സ്ഥാപക ജനറൽ സെക്രട്ടറിയുമായിരുന്ന എം ഒ ജോണിന്റെ 23-ാം ചരമ വാർഷിക ദിനം ആചരിച്ചു. തൃശൂരിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് സജീവ് മഞ്ഞില പുഷ്പാർച്ചനയ്ക്ക് നേതൃത്വം നൽകി. December 4 മെഡിക്കൽ കോളേജ് ഒ പി ഗ്രൗണ്ടിൽ നടക്കുന്ന വടക്കാഞ്ചേരി മണ്ഡലം നവകേരള സദസ്സിന്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി സംഘടക സമിതി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. സേവർ ചിറ്റിലപ്പള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്തു. യുവജന വർഷത്തോടനുബന്ധിച്ച് പൊങ്ങണംകാട് സെന്റ് മേരീസ് ദേവാലയത്തിൽ നടന്ന യുവജന സെമിനാർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് നടന്ന ചർച്ചയ്ക്കും സംവാദത്തിനും ഫാദർ സാജൻ മാറോക്കി നേതൃത്വം നൽകി. പുള്ളശ്രീ കാർത്യായനി തൃക്കാർത്തിക മഹോത്സവത്തോടനുബന്ധിച്ച് കേളി കലാനിലയം ഗോപി ആശാന്റെ നേതൃത്വത്തിൽ തിരുവാതിരക്കളിയും നൃത്തനൃത്യങ്ങളും അരങ്ങേറി. ഗിരിജാവാര്യർ അവതരിപ്പിച്ച പൂതനാമോക്ഷം കഥകളിയും അരങ്ങേറി.
കരിമന്നൂർ കേസിലെ പ്രതികളുടെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് കോടതിയിൽ സമർപ്പിച്ച സാക്ഷിമൊഴിയിൽ തന്നെ കുറിച്ച് വന്ന പരാമർശങ്ങൾ വാസ്തവ വിരുദ്ധമാണെന്ന് കെ പി സി സി സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത്. വെളപ്പായ സ്വദേശിയുടെ ബിനാമിയല്ല താൻ മൊഴിയിൽ പരാമർശിക്കുന്ന വ്യക്തിയുമായി LIC ഏജന്റ് എന്ന നിലയിലുള്ള ബന്ധമാണുള്ളതെന്നും രാജേന്ദ്രൻ അരങ്ങത്ത്. കൊടുങ്ങല്ലൂർ നഗരസഭാ യോഗത്തിൽ ഭരണ പ്രതിപക്ഷ ബഹളം. തുടർച്ചയായി രണ്ടാം തവണയും നഗരസഭാ കൗൺസിൽ തടസ്സപ്പെട്ടു. ഒഴിഞ്ഞ പറമ്പുകളിൽ മദ്യക്കുപ്പികൾ സൂക്ഷിച്ചു വെച്ച് അനധികൃത മദ്യവില്പന നടത്തിയ സംഭവത്തിൽ മധ്യവയസ്കനെ കുന്നംകുളം റേഞ്ച് എക്സൈസ് സംഘം പിടികൂടി. പെങ്ങാമുക്ക് സ്വദേശി മേനോത്ത് വീട്ടിൽ സുരേഷാണ് അറസ്റ്റിലായത്. കൊടുങ്ങല്ലൂരിലെ എറിയാട് മാടവന കുടുംബാരോഗ്യ കേന്ദ്രത്തിന് NQAS അംഗീകാരം. 98% സ്കോർ നേടിയാണ് മാടവന FHC ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ് അംഗീകാരം നേടിയത്. സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പ് നൽകുന്ന ഭിന്നശേഷി പുരസ്കാരം സിദി സാഹിബ് മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിക്ക്. 9th class വിദ്യാർത്ഥി അബ്ദുൽ ഹാദിയാണ് നേട്ടം കൈവരിച്ചത്. വടക്കേക്കാട് തടാകം ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ കുട്ടികളിൽ പെരുമാറ്റവും വികാസപരവുമായ പ്രശ്നങ്ങൾ നേരത്തെ കണ്ടെത്താൻ അംഗൻവാടി ടീച്ചർമാർക്ക് പരിശീലനം നൽകി. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ഏകദശിയുടെ ഭാഗമായി പൈതൃകം ഗുരുവായൂരിന്റെ സാംസ്കാരിക സമ്മേളനവും ദീപക്കാഴ്ചയും വ്യാഴാഴ്ച നടക്കും. രുക്മിണി റീജൻസിയിൽ ക്ഷേത്രമൂരാളൻ മല്ലശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ച് തുടക്കം കുറിക്കും. DYFI അഡാട്ട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജിലേക്ക് 14th ഘട്ടം പുതുച്ചോറ് വിതരണം ചെയ്തു. DYFI മേഖലാ സെക്രട്ടറി ജിത്തു അഡാട്ട്, മേഖലാ പ്രസിഡന്റ് വൈശാഖ് എന്നിവർ നേതൃത്വം നൽകി. ചിട്ടി സ്ഥാപനങ്ങളുമായി ഒരു ബന്ധവുമില്ലാത്ത ധനകാര്യ സ്ഥാപനങ്ങളെ ചിട്ടി സ്ഥാപനമെന്ന് പ്രചരിപ്പിക്കരുതെന്ന് ഓൾ കേരള ചിട്ടി ഫോർമൻസ് അസോസിയേഷൻ. ജില്ലയിൽ ആർബിട്രേഷൻ നടപടികൾ മുടങ്ങിക്കിടക്കുകയാണെന്നും ആർബിട്രേറ്റർമാരെ നിയമിക്കണമെന്നും അസോസിയേഷൻ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സപ്ലൈകോ വർക്കേഴ്സ് ഫെഡറേഷൻ കൊടുങ്ങല്ലൂർ സപ്ലൈ ഓഫീസിന് മുന്നിൽ ജീവിത സമരം നടത്തി. AITUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് KG ശിവാനന്ദൻ സമരം ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ആൽത്തറ മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ MO ജോൺ അനുസ്മരണം നടത്തി. ജനറൽ സെക്രട്ടറി IK സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ നഗരസഭയും കുടുംബശ്രീ മിഷനും തൈക്കാട് കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി ക്യാൻ തൃശൂർ ശില്പശാല സംഘടിപ്പിച്ചു. മുരളി പെരുന്നലി MLA ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂരിലെ മുതിർന്ന പൗരന്മാരുടെ കൂട്ടായ്മയായ സ്നേഹസ്പർശം 10th വാർഷികം ആഘോഷിച്ചു. NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി ഉപജില്ലാ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ പങ്ങാരപ്പള്ളി സെന്റ് ജോസഫ് ഹൈസ്കൂൾ ജേതാക്കളായി. വിദ്യാർത്ഥികളും അധ്യാപകരും ആഹ്ലാദ പ്രകടനം നടത്തി. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.